Hi friends, welcome to Butterfly Designs. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഷാർപ്പനിങ് ആണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇമേജ്, പിക്ചർ, ഫോട്ടോസ്, ലേഔട്ടുകളൊക്കെ ഉണ്ടാവും. വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എങ്ങനെയാണ് അവയെ ഒന്നുകൂടി ഷാർപ്പനാക്കി പ്രൊജക്റ്റ് ചെയ്തെടുക്കാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, വേഗം തീരും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ ഡെമോയിൽ എടുത്തു വെച്ചതുപോലെ ഈ ഒരു ഇമേജിനെ, ഈ ഇമേജ് ക്വാളിറ്റിയുള്ള നല്ല പിക്ചറാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോസാക്കി, ഫോട്ടോസ് എങ്ങനെയാക്കാം? ഇത് നമ്മുടെ പഴയ ഫയല്. ഇത് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഫോട്ടോഷോപ്പിൽ, ആ ഒരു ചെറിയൊരു ടിപ്സാണ്, ആ ഒരു ഓപ്ഷൻ കൊടുത്താണ് നമ്മൾ ഇത്രയും ക്വാളിറ്റിയുള്ള ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യകത ഇപ്പം ഈ ഉദാഹരണത്തോടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ബാനർ, ഫ്ലെക്സുകൾ, അതുപോലെ എഡിറ്റിംഗ് സമയത്ത്, ഫോട്ടോ എഡിറ്റിംഗ് സമയത്ത്, അതിനി യൂട്യൂബേഴ്സിനാണെങ്കിൽ തമ്പ്നെയിൽസൊക്കെ ഉണ്ടാക്കാൻ ചിലർ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാറുണ്ടാവില്ല. അവർ മിക്കവാറും ഫോട്ടോ എടുക്കുന്നത് മൊബൈലായിരിക്കാം. അങ്ങനെ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഈ ഫോട്ടോഷോപ്പിലെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ നല്ല ഇമേജാക്കിയിട്ട്, പിക്ചറാക്കി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഫൈനിനായിട്ട്, ലാസ്റ്റുള്ള ഫൈനിന് നമുക്ക് ചിലർ തമ്പനയിലായിട്ട് ഇടാൻ സെറ്റ് ചെയ്തതുണ്ടാവും. അതൊന്നും കൂടി ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിലും ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് ഇത് പറയുന്നത്, എല്ലാവർക്കും, നമ്മുടെ ഫോട്ടോഷോപ്പ് കാണുന്ന എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. ഡെമോയിൽ കാണിച്ചതുപോലെ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമായി ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. നേരത്തെ ഡെമോയിലിട്ട പോലെ തന്നെ ഒരു ഫയൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും. അതിനായിട്ട് ഫയലിൽ ഓപ്പൺ ഓപ്ഷൻ ഞാൻ കൊടുക്കണം. ഈ ഒരു ഇമേജ് നമ്മൾ നേരത്തെ പറഞ്ഞു, സൂം ടൂൾ എടുത്ത് വലുതാക്കി കാണാൻ പറ്റും. ഇതാണ് ഇമേജ്. ഇതിനെ നമുക്ക് ഷാർപ്പൻ ഒരു ചെറിയൊരു ക്ലിക്കിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോകുന്നത് ഫിൽട്ടർ. നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ഈ മുകളിലുള്ളതിനെ വിൻഡോസ് മെനു എന്നാണ് പറയുക. ഈ ഫയല്, എഡിറ്റ്, ഇമേജ്, ലെയർ ടൈപ്പ്, ആദ്യമായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നവരാണെങ്കിൽ അത് പെട്ടെന്ന് ക്ലിക്കാവില്ല. എന്നാൽ എല്ലാ ക്ലാസ്സുകളും ഇതെന്താന്ന് വെറുതെ പറഞ്ഞ് വേഗം പോവാം. ചെറിയ ഫയല് എഡിറ്റിങ്ങിന് ഈ കാണുന്ന മുകളിലുള്ള, ഏറ്റവും മുകളിലുള്ള ഈ ബാറിനാണ് വിൻഡോസ് മെനു, വിൻഡോസ് ബാർ എന്ന് പറയുക. അതിൽ ഇത്രയും ഓപ്ഷനുകളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ അവിടെ നിന്നാണ് എങ്ങനെ എടുക്കുന്നത്, ഷാർപ്പൻ എങ്ങനെ ആക്കണം എന്നുള്ളത്. ഫിൽട്ടർ ഒരു ഓപ്ഷൻ ഉണ്ട് വിൻഡോസ് മെനുവിൽ വരുമ്പോൾ. ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷാർപ്പൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഷാർപ്പനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇടയിൽ ഒരു അൺഷാർപ്പ് മാസ്ക്, ചില വെർഷനിൽ ഇത് ഇടയിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. എങ്ങനെ പോയാലും ഫിൽട്ടറിൽ തന്നെയാണ്, ഷാർപ്പൻ ഓപ്ഷനിൽ തന്നെയാണ് ഇതുണ്ടാവും. അപ്പോൾ അൺഷാർപ്പ് മാസ്ക് ക്ലിക്ക് ചെയ്യുക. ഫിൽട്ടറിൽ ഉള്ളൊരു ഓപ്ഷനാണ് അൺഷാർപ്പ് മാസ്ക്. അൺഷാർപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ പ്രിവ്യൂ എന്നിട്ടുള്ള ബോക്സിനാണ്, അൺഷാർപ്പിൻ്റെ ബോക്സിൽ പ്രിവ്യൂ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ കാണിച്ചു തരും. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ പഴയ നമുക്ക് ഒന്നും കൂടി പ്രിവ്യൂ ബോക്സിൽ തന്നെ ഇവിടെ മൈനസ് ഉണ്ട്. ഇപ്പോൾ ഷാർപ്പൺ ഇല്ലാത്ത ഇമേജ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എമൗണ്ട് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും. ഇതിൽ നമ്മുടെ എല്ലാ ഭാഗങ്ങളും കണ്ടില്ലേ, ഫയലിലുള്ള എല്ലാ ഭാഗങ്ങളും നല്ല ഷാർപ്പായിട്ട് വന്നു കഴിഞ്ഞു. പഴയ പ്രിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിവ്യൂയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയത്, പുതിയത് ഇവിടെ നമുക്ക് പിക്ചറിലും കാണാൻ പറ്റും. ഓക്കെ കൊടുത്തിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾക്ക് ഇത് കുറവാണെന്നുണ്ടെങ്കിൽ, ഇനിയും കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഫിൽട്ടറിൽ തന്നെ വരിക. എന്നിട്ട് അൺഷാർപ്പ് മാസ്ക് കൊടുക്കുക. ഷാർപ്പനിലെ ഫിൽട്ടറിൽ ഷാർപ്പനിലെ അൺഷാർപ്പ് മാസ്ക് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഇടയ്ക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എമൗണ്ട്, റേഡിയസ്, ത്രഷോൾഡ് അങ്ങനെ
പുതിയ വെർഷൻ ആകുമ്പോൾ കുറച്ചും കൂടി വെർഷൻ ഉണ്ടാവും, അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇത്രയുടെ ആവശ്യമുള്ളൂ. ഷാർപ്പനിൽ അൺഷാർപ്പ് മാസ്ക് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഷാർപ്പൻ ഓപ്ഷൻ കൊടുത്തപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു. കൺട്രോൾ സെഡ് കൊടുത്തു കഴിഞ്ഞാൽ പഴയത് ഇത്, പുതിയത് വരാൻ വീണ്ടും വന്നുകൊണ്ട് കൺട്രോൾ സെഡ് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കൺട്രോൾ സെഡ് ബാക്കിലേക്കുള്ളൊരു ഷോർട്ട് കീസ് ആണ്, നമുക്കറിയാം. കൺട്രോൾ സെഡ് അൺഡൂല എല്ലാവർക്കും അറിയാൻ പറ്റും. ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കൺട്രോൾ സെഡ് അടിക്കുമ്പോൾ ബാക്ക് കൺട്രോൾ സെഡ് അടിച്ചാൽ ഒന്നും കൂടി പുറകിലോട്ട് വരാം. വേറെ ഷോർട്ട് കീസ് വേണ്ട, ഓരോന്നായിട്ട് പറയാം. ഇപ്പോൾ കൺട്രോൾ സെഡ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. കൺട്രോൾ സെഡ് പഴയത് അടിച്ചു നോക്കി പുതിയത്. അപ്പോൾ വ്യത്യാസം മനസ്സിലായി കാണുന്നു തോന്നുന്നു. എല്ലാവിടെയും കണ്ടില്ലേ നല്ല നീറ്റായിട്ട്. അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്ത് നോക്കുക. ഇതൊരു ചെറിയൊരു ക്ലാസ്സാണ്. ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിനെ നമുക്ക് സേവ് ആസ് കൊടുത്തിട്ട് പുതിയൊരു ഫയലായിട്ട് എടുത്ത് വെക്കാം. ഷാർപ്പൻ ചെയ്തു അല്ലേ, ഷാർപ്പിനട് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഒരു പടം നമ്മുടെ ഷാർപ്പിനട് വന്നിട്ട് ഞാൻ സേവ് ചെയ്യണം. എപ്പോഴും സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് ഓപ്ഷൻ കൊടുക്കുക. സേവ് കൊടുക്കരുത്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫയലായിരിക്കും അത് സേവ് ആവുക. പിന്നീട് നമുക്ക് എന്തെങ്കിലും അതിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റാതെ ആവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സേവ് ആസ് ഓപ്ഷൻ ഉപയോഗിക്കണം എന്ന് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ തീരുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഒരുപാട് പേര് ചിലപ്പോൾ അത് ആവശ്യക്കാരുണ്ടാവും, അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഇതിലെല്ലാം ഈ കോഴ്സിലെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ജോലി ചെയ്യാനുള്ള പ്രാപ്തരാകും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കുക. ഇത്രയുള്ള ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.